Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഒരു ആക്ടിവിറ്റിയുമായിട്ടാണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ അന്ന ആൻഡ് അരുന്ധതി. അന്നയും അരുന്ധതിയും തമ്മിലുള്ള സംഭാഷണം നോക്കിയാലോ. ദാറ്റ് നോട്ടി ബോയ്, ഹി ഓവർടൺ മൈ ബോട്ട്. ഡോണ്ട് വറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. വാട്ട് If he takes that one too? Okay, then I will make a few more for you. What if he takes all of them? No, he won't. I will make a few for him as well. But why should you make boats for him? He seems to be a poor child. Then why can't he make them himself? He is so big. Maybe no one has taught him how to make boats. നമുക്കിതിന്റെ മീനിങ് നോക്കാം. ദാറ്റ് നോട്ടി ബോയ്, ഹി ഓവർടേൺ മൈ ബോട്ട്. ആ കുരുത്തം കെട്ട കുട്ടി എന്റെ ബോട്ട് മറിച്ചിട്ടു. ഡോണ്ട് വറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. സാരമില്ല, അല്ലെങ്കിൽ പേടിക്കണ്ട, ഞാൻ നിനക്ക് വേറെ ഒന്നും ഉണ്ടാക്കിത്തരാം. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു. എന്തിന് അവൻ അതും കൂടി എടുത്താലോ. ഓക്കെ, ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. ശരി, ഞാൻ നിനക്ക് കുറച്ചും കൂടി ഉണ്ടാക്കിത്തരാം. വാട്ട് ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് ദം. അത് മുഴുവൻ അവളിനെടുത്താലോ. നോ, ഹി വോണ്ട്. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ഇല്ല, അവൻ അത് ചെയ്യില്ല. ഞാൻ അവന് കൂടി കുറച്ച് ഉണ്ടാക്കിത്തരാം. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം. പക്ഷേ എന്തിനാണ് നിങ്ങൾ അവന് ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? He seems to be a poor child. അവനൊരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു. അവൻ എന്തുകൊണ്ട് സ്വന്തമായി ബോട്ട് ഉണ്ടാക്കിക്കൂടാ? അവൻ വലുതാണല്ലോ. Maybe no one has taught him how to make boats. എങ്ങനെയാണ് ബോട്ട് ഉണ്ടാക്കുന്നതെന്ന് അവനെ ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.